യു ഡി എഫ് മന്ത്രിസഭയിൽ വകയ്ക്കുകൊള്ളാത്തവരും ഉണ്ട് എന്ന് വി എം സുധീരൻ പറഞ്ഞാൽ നാം എങ്ങനെ അവിശ്വസിക്കും, എന്തിനവിശ്വസിക്കും? യു ഡി എഫ് സർക്കാരിനെ തള്ളിയിടണം എന്നോ മുഖ്യമന്ത്രിയാകണമെന്നോ മന്ത്രി പോലും ആകണമെന്നോ മോഹമില്ലാത്തയാളാണ് വി എം സുധീരൻ. ടി പി വധവും അച്ചടക്കവും പടലപ്പിണക്കവുമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളൊന്നും കാണാൻ സമയമില്ല എന്നേയുള്ളൂ. നമ്മുടെ മന്ത്രിസഭയിൽ മിടുക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നിനും പറ്റാത്ത ആളുകളും അതിനകത്തുണ്ട്. അവരോടുള്ള ആദരവോടുകൊണ്ടോ സ്നേഹം കുറവുകൊണ്ടോ അല്ല പറയുന്നത്, ചില ആളുകൾക്ക് എന്താ നടക്കുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ പലരും പേഴ്സണൽ സ്റ്റാഫിന്റെ പിടിയിലാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇത് അധികം ബന്ധ പോവാറില്ല, പക്ഷേ പേഴ്സണൽ സ്റ്റാഫാണ് മന്ത്രിമാരിരുത്തിക്കൊണ്ട് പേഴ്സണൽ സ്റ്റാഫ് വരുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന സംഭവങ്ങളും ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ചിലരെ കുറിച്ച്, എന്നാൽ നല്ല കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള നല്ല ആൾ, ഞാൻ എല്ലാവരും പേര് പറയുന്നത് ശരിയല്ലല്ലോ. മുതിർന്ന നേതാവായിട്ടും വി എം സുധീരന് സ്വന്തം നേതൃത്വത്തെയോ സർക്കാരിനെയോ തിരുത്താനാവുന്നില്ല എന്ന് വ്യക്തം. പുനഃസംഘടന പോലുള്ള കാര്യങ്ങളിൽ മിണ്ടുകയും വേണ്ട. സുധീരന്റെ ആരോപണത്തിന് ഉമ്മൻചാണ്ടി സത്യസന്ധമായി മറുപടി നൽകി. എന്റെ മന്ത്രിസഭാ അംഗങ്ങളിൽ എനിക്ക് അഭിമാനമാണുള്ളത്. ഇത്രയും നല്ലൊരു ടീമിനെ എനിക്ക് കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ഏതെങ്കിലും മന്ത്രിമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കൂടിയുണ്ട്. കാരണം എന്നോട് ചോദിക്കാതെ അവരൊരു കാര്യവും ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു മന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മന്ത്രിമാരാരും മുഖ്യമന്ത്രിയെക്കുറിച്ചോ മറ്റ് മന്ത്രിമാരെക്കുറിച്ചോ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. ഞങ്ങളൊരു ടീമായിട്ട് നല്ല കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഇതാണ് സത്യസന്ധത. ഏതു മന്ത്രി ഏതു വകുപ്പ് എങ്ങനെ ഭരിച്ചാലും താനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നു. പെൻഷൻ പ്രായവർദ്ധനയ്ക്കുള്ള ആലോചന ഉമ്മൻചാണ്ടിയാണ് തുടങ്ങിവെച്ചത്. നെൽവയൽ നികത്തൽ നിയന്ത്രണം, എമർജിംഗ് കേരള പദ്ധതികൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും അവസാന തീരുമാനം മറ്റാരുമല്ല എടുക്കുന്നത്. മന്ത്രിമാരൊക്കെ ഓരോ വകുപ്പുമായി അങ്ങനെ ഇരിക്കുന്നു എന്നു മാത്രം. നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി പറയാറുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ഉമ്മൻചാണ്ടി നടപ്പിലാക്കി എന്നു മാത്രം. മലബാറിലെ 35 സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാനുള്ള തീരുമാനം വിവാദത്തിലാണ്. സമുദായ പ്രീണനം, ലീഗ് പ്രീണനം, സമ്മർദ്ദത്തിനു മുന്നിൽ മുട്ടുമടക്കൽ എന്നിങ്ങനെ പോകുന്നു പരാതികൾ. സമുദായ പ്രീണനം എന്ന് പരാതി വന്നാൽ ഉടനെ എല്ലാ സമുദായങ്ങൾക്കുമായി എന്തെങ്കിലുമൊക്കെ വീതം വെച്ചു നൽകി പരാതി തീർക്കലാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നയം. ഇതൊന്നും ചെയ്യരുത് എന്ന് കെ പി സി സി പറയും, അങ്ങനെ പാടില്ല എന്ന് യു ഡി എഫും പറയും. യു ഡി എഫ് പറയുന്നതും കെ പി സി സി പറയുന്നതും ഉമ്മൻചാണ്ടിക്ക് ബാധകമല്ല. അദ്ദേഹം വിചാരിച്ചതേ നടക്കൂ. ഉമ്മൻചാണ്ടിക്ക് കാഞ്ഞ ബുദ്ധിയാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും. രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും ആ ബുദ്ധി പ്രവർത്തിച്ച വഴികൾ നോക്കിയാലറിയാം അക്കാര്യം. മലബാറിലെ 35 സ്കൂളുകളുടെ എയ്ഡഡ് പദവി വിവാദത്തിലും കാഴ്ച മറ്റൊന്നല്ല. മന്ത്രി അബ്ദുറബ്ബ് ആദ്യം പറയുന്നു പദവി ഉണ്ട് എന്ന്. തീരുമാനിച്ചില്ല എന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി വൈകിട്ടു തന്നെ തിരുത്തി പറഞ്ഞു തീരുമാനിച്ചു, ഉത്തരവിറങ്ങിയില്ല എന്ന്. പിന്നെ ബഹളം, തർക്കം, വിവാദം. ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യം പിന്നെ യു ഡി എഫ് ചർച്ച ചെയ്തെന്നും ഇല്ലെന്നും പറയുന്നു. ഒന്നും തീരുമാനമായി കേട്ടില്ല. എയ്ഡഡ് പദവി കൊടുക്കരുതെന്നാണ് കെ പി സി സിയുടെ നിലപാട്. മന്ത്രിസഭ തീരുമാനിച്ച കാര്യം വീണ്ടും ധനവകുപ്പിന് വിട്ടു. അസാധാരണമായ കാര്യം. കാര്യം നടക്കില്ല എന്ന് ധനവകുപ്പ് വീണ്ടും തീരുമാനിച്ചു. പന്തിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കോർട്ടിൽ. ലീഗുകാർ എതിർപ്പുമായി രംഗത്തുണ്ട്. അല്ല, അത് അവർ പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ് നോക്കണം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 കോടി രൂപയിൽ താഴെ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നതിന് പുറമെ, ഇപ്പം ഗവൺമെൻറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബേസിക് ശമ്പളം കൊടുക്കുന്നു, ഡി എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നു. അതിന് പുറമെയായി വരാനിരിക്കുന്ന സാമ്പത്തിക ബാധ്യത 2 കോടിയിൽ താഴെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട്. ഇപ്പോൾ എല്ലാത്തിനെയും വർഗീയമാക്കി, ഞങ്ങൾ ചെയ്യുന്ന എന്ത് നടപടിയും വർഗീയമാക്കി മാറ്റുന്നത് കേരളത്തിന് അങ്ങനെ ഒരു പോളറൈസേഷൻ ഗുണകരമാണോ എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. എല്ലാ കണക്കുമെടുത്ത് ഇന്നൊരു ജില്ലാ അധ്യാപകന്മാരുടെ എല്ലാ ആനുകൂല്യങ്ങളുടെയും കണക്കെടുത്ത് വെച്ചാൽ ഇന്ന് കിട്ടുന്നതിന്റെ പുറത്ത് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ ആനുകൂല്യം കൊടുക്കാൻ തീരുമാനിച്ചാൽ 1 കോടി പോയിട്ട് 15 ലക്ഷം രൂപയാണ് അവർക്ക് ചെലവരുള്ളൂ, അത്രയേ പറയുള്ളൂ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്, എന്തിനു കണ്ടുകൂടാ? അത് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ധനകാര്യ വകുപ്പിലേക്ക് ഒരു ഫയൽ പോയാൽ അതിന് അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാലാണ് വലിയ വാർത്തയാകുന്നത്. മുമ്പ് നിയമസഭയിൽ തന്നെ ഒരു പ്രമുഖ സാമാജികൻ പറഞ്ഞിട്ടുണ്ട്,
അദ്ദേഹം ഒരാളോട് ചോദിച്ചു, അത്രേ നിങ്ങൾക്ക് ആറുമാസം ജഡ്ജി ചോദിച്ചു, നിനക്ക് ആറുമാസത്തെ കഠിനത്തോട് പോകണോ അതോ നിന്റെ ഫയൽ ഫൈനാൻസ് ലേക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തടവ് അനുവദിച്ചുകൊള്ളാം, എന്റെ ഫയൽ ഫൈനാൻസിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞു. അധിക ചെലവ് 1 കോടി എന്ന ധനവകുപ്പിന്റെ കണക്ക് പെരുപ്പിച്ചുണ്ടാക്കിയതാണ് എന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. നിയമനത്തിനുള്ള അധികാരം കൊടുക്കാതെ എയ്ഡഡ് പദവി നൽകാനാണ് ഇപ്പോഴത്തെ ആലോചന. അവസാനം കാര്യം എങ്ങനെ തിരിഞ്ഞു? കേരള കോൺഗ്രസിന്റെ ധനവകുപ്പ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളിയത്രേ. ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടു. എപ്പടിയാണ് കളി? KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ എന്തെങ്കിലും അച്ചുതണ്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയുകയും ചെയ്യാം എന്ന് ബുദ്ധി. യൂത്ത് കോൺഗ്രസുകാരുടെ ക്യാമ്പിൽ ചെന്ന് യുവാക്കളുടെ സമ്മതത്തോടെ മാത്രമേ പെൻഷൻ പ്രായം കൂട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ ആ കാഞ്ഞ ബുദ്ധിയിൽ ഇനി എന്തൊക്കെ വിടർന്നു വളരാനിരിക്കുന്നു? നിലവിലുള്ളവരുടെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും പെൻഷൻ ബാധ്യതയായിട്ട് വരുന്നത്. ഇന്ന് കേരളം, ബംഗാൾ, ത്രിപുര 3 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം പങ്കാളിത്ത പെൻഷൻ അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും അതാണ് സ്വീകരിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൽ അതാണ്. അപ്പം ഇന്ന് ഉള്ള ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ നമ്മൾ ആലോചിക്കേണ്ടി വരും. മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. VS അച്യുതാനന്ദന്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. കുമ്പസാരക്കൂടുമായി പാർട്ടി നേതാക്കൾ പിന്നാലെയുണ്ട്. എവിടെയെത്തിയാലും VS മാപ്പ് പറയുന്നില്ലേ എന്ന ചോദ്യവുമായി മൈക്കും നീട്ടി മാധ്യമപ്രവർത്തകരും. VS എന്തു പറയണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എത്ര നാളിനുള്ളിൽ പറയണം എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ആ പറച്ചിൽ ഇന്നാകാം, നാളെയാകാം, 1 കൊല്ലം കഴിഞ്ഞുമാകാം. VS പക്ഷേ വാക്കുപാലിക്കും, തെറ്റ് ഏറ്റുപറയും എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഉറപ്പു നൽകിയതാണ് എന്ന് MA ബേബി പരസ്യമായി പറയുകയും ചെയ്തു. ഒന്നുകിൽ നിഷേധിക്കണം, അല്ലെങ്കിൽ ഏറ്റുപറയണം. VSന് മുന്നിൽ മറ്റു മാർഗങ്ങളുമില്ല. ഉള്ളിലിരുപ്പ് എന്താണ് എന്ന് വ്യക്തമാകാത്ത VSനോട് അതെന്താണ് എന്ന് ചോദിക്കുക മാത്രമേ കവർ സ്റ്റോറിക്കും നിവൃത്തിയുള്ളൂ. നേരിട്ട് ചോദിക്കാൻ ധൈര്യം പോരാത്തതുകൊണ്ട് ഒരു ഗാനം വഴിയാകട്ടെ ആ ചോദ്യം. ണ്ടാത്തതെന്തേ തീട്ടെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ കണ്ണീർ കയത്തിന്ന കരയോരത്ത് ദൂരേക്ക് ദൂരെ അമ്പിളിക്കൊമ്പത്ത് കവർ സ്റ്റോറിയുടെ നിലപാടുകൾ പിന്തിരിപ്പിനും പഴഞ്ചനും സ്ത്രീവിരുദ്ധവുമാണ് എന്ന് ആരും പരാതി പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യരുത്. നിലവിലുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ ഹോട്ടലുകളിലെ പരിശോധന കൊണ്ട് കൂടുതലും പൊറുതിമുട്ടിയിരിക്കുന്നത് വീട്ടമ്മമാരാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന ദോശമാവ് നോക്കി ഫുഡ് ഇൻസ്പെക്ടറെ വിളിക്കട്ടെ എന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നു. ഷവർമ കഴിച്ച് ഒരാൾക്കൊരബദ്ധം പറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയതുകൊണ്ട് ഷവർമ തന്നെ നിരോധിച്ചു കളഞ്ഞ നാടാണ് നമ്മുടേത്. 2 ദിവസം പഴകിയ മാവ് കൊണ്ട് ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും നിരോധിച്ചു കളയാമെന്ന് ആരെങ്കിലും തീരുമാനിക്കുമോ എന്ന പേടിയാണ് കവർ സ്റ്റോറിക്കിപ്പോൾ. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഔട്ടിംഗ്, നേരമില്ലാത്തപ്പോൾ ഒരു പാഴ്സൽ, എല്ലാം തീർന്നു. കഞ്ഞിവെള്ളമാണെങ്കിലും മതി, വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന കാലം. സ്റ്റാർ ഹോട്ടൽ മുതൽ തട്ടുകട വരെ പ്രശ്നം. പേരുകേട്ട പലയിടത്തും മട്ടനു പകരം പട്ടിയെ തന്നു അത്രേ. കഴിച്ചതെല്ലാം ഛർദ്ദിക്കാൻ തോന്നുന്നു. കാശും ആരോഗ്യവും മനസമാധാനവും പോയി. ഈ പരിശോധന എത്ര കാലം അധികാരികൾ തുടരും എന്നറിയില്ല. എല്ലാം പഴയപടിയായാൽ നാം എന്തു ചെയ്യും? അടുക്കളയും പാചകവുമൊക്കെ കഴിക്കുന്നവർക്ക് കാണാൻ പരുവത്തിലാക്കി ഒരു ഹോട്ടൽ ശൃംഖലയ്ക്ക് വൻ സാധ്യതയുണ്ട്. ഹോട്ടലുകളുടെ പേരും പേരുകേട്ട മെനുവുമൊക്കെ നോക്കി ഓടിയോടി ചെന്ന് കഴിച്ച കാലത്തിന്റെ ഓർമ്മയ്ക്കായി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം. കറിയുണ്ട്
തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനനെ, അയലാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്, കൊടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയലാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്, കൊടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തോടെ കോൺഗ്രസിലെ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. മറ്റു കോൺഗ്രസ് നേതാക്കളും ഇത് ശരിവെക്കുന്നു. CPMലാണെങ്കിൽ VS അച്യുതാനന്ദൻ ഏറ്റുപറയുന്നത് കാത്തിരിക്കുകയാണ് നേതൃത്വം. പ്രമേയം പത്രത്തിൽ പരസ്യപ്പെടുത്തിയതൊന്നും ശിക്ഷയല്ല, VS തന്നെ തെറ്റേറ്റുപറയണം എന്നാണ് പാർട്ടി നിലപാട്. VS എന്തു ചെയ്യും? ഈ ആഴ്ച എന്തെങ്കിലും ചെയ്യുമോ? ഹോട്ടലുകളിലെ പരിശോധനകൾ തുടരുകയാണ്. ഭക്ഷ്യവിഷബാധ ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഒന്നും സംഭവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കവർ സ്റ്റോറി ഈ വിശേഷങ്ങളെല്ലാം പറയാൻ അടുത്ത ആഴ്ച എത്താം. അതിനു മുമ്പ് ഫോൺ ചോർത്തലിൽ പെട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാനുമില്ല, രഹസ്യവും ബാക്കിയുണ്ടാവില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.